ഇന്നലെയും ഇന്നുമായി കേരളത്തിന്റെ ചില പ്രധാനപ്പെട്ട ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രിമാരെ കാണുന്നതിനാണ് ഡൽഹിയിലെത്തിയത്. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് രാജ് ഗ്രാമവികസന വകുപ്പ് മന്ത്രിയെയും അതുപോലെ നഗര വികസന വകുപ്പ് മന്ത്രിയെയും ഇന്നലെ കാണുകയുണ്ടായി. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ജലവിഭവ വകുപ്പ് മന്ത്രിയെയും കാണുന്നുണ്ട്. പ്രധാനമായിട്ടും ചില പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനും കേന്ദ്ര സർക്കാരിൽ നിന്ന് അനുകൂലമായിട്ടുള്ള നടപടി ഉണ്ടാക്കുന്നതിനും വേണ്ടിയിട്ടാണ് വന്നത്. അതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള 15-ാം ധനകാര്യ കമ്മീഷന്റെ 1-ാം ഗഡു ഇതുവരെ അനുവദിച്ച് കിട്ടിയിട്ടില്ല. അത് അനുവദിച്ച് നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് രാജ് ഗ്രാമവികസന വകുപ്പ് മന്ത്രിക്കും അതുപോലെ തന്നെ നഗരവികസന വകുപ്പ് മന്ത്രിക്കും നിവേദനങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതനുവദിക്കാത്തതിൻ്റെ കാരണം പുതുതായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള വ്യവസ്ഥയാണ്. നേരത്തെ ധനകാര്യ കമ്മീഷന്റെ റിപ്പോർട്ടിലില്ലാതിരുന്ന അതിൻ്റെ ഓപ്പറേഷണൽ ഗൈഡ്ലൈൻസിലും ഇല്ലാതിരുന്ന വ്യവസ്ഥ 14-ാം ധനകാര്യ കമ്മീഷന്റെ ചെലവഴിക്കാൻ തുക ബാക്കിയുള്ള തുക അനുവദിക്കേണ്ട തുകയുടെ 10% അധികരിക്കാൻ പാടില്ല എന്നൊരു വ്യവസ്ഥ കൊണ്ടുവന്നു. ഇത് നേരത്തെ സംസ്ഥാനങ്ങളോട് പറഞ്ഞിട്ടുള്ള വ്യവസ്ഥയല്ല, റിപ്പോർട്ടിലില്ല, ഫൈനാൻസ് കമ്മീഷന്റെ റിപ്പോർട്ടിലുമില്ല, മാർഗനിർദ്ദേശങ്ങളിലുമില്ല, ഓപ്പറേഷണൽ ഗൈഡ്ലൈൻസിലുമില്ല. പെട്ടെന്ന് പുതുതായിട്ട് ഇത്തരമൊരു വ്യവസ്ഥ കൊണ്ടുവന്നതിൻ്റെ പേരിലാണ്. ഇത് കേരളത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, പല സംസ്ഥാനങ്ങളും ഈ പ്രശ്നം നേരിടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ഈ 1-ാം ഗഡു അനുവദിച്ച് കിട്ടാത്തത്. അപ്പോൾ അക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തി അത് പരിശോധിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നത് പ്രത്യേകം സെക്രട്ടറി തലത്തിൽ ചർച്ച ചെയ്ത് അതിന് പരിഹാരം കണ്ടെത്താം എന്നാണ് മന്ത്രി അറിയിച്ചിട്ടുള്ളത്. അതാണ് പ്രധാനപ്പെട്ടൊരു പ്രശ്നം. പിന്നെ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ കേരളത്തിൻ്റെ ലേബർ ബജറ്റ് ഇപ്പോൾ 6 കോടി രൂപ മാത്രമാണ് പഞ്ചായത്ത് രാജ് മന്ത്രാലയം, റൂറൽ ഡെവലപ്മെൻറ്റ് മന്ത്രാലയം, മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് അംഗീകരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷം അത് 9.61 കോടി രൂപയാണ്. അതിന് മുമ്പത്തെ ക്ഷമിക്കണം, രൂപയല്ല, 9.61 കോടി തൊഴിൽ ദിനങ്ങളാണ്. അതിന് മുമ്പത്തെ വർഷം അത് 10.5 കോടി തൊഴിൽ ദിനങ്ങളായിരുന്നു. ഇത്തവണ 6 കോടി തൊഴിൽ ദിനങ്ങൾ മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത്. അപ്പം അത് വർദ്ധിപ്പിക്കണമെന്നും ഏറ്റവും ചുരുങ്ങിയത് കഴിഞ്ഞ വർഷത്തെ എങ്കിലും ലഭ്യമാക്കണം എന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ എന്ന് പറഞ്ഞാൽ അതിന് മുമ്പത്തെ വർഷത്തെ ഇതിനേക്കാൾ വെട്ടിക്കുറച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗണ്യമായിട്ടുള്ളൊരു കുറവ് ഇപ്പോൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് വർദ്ധിപ്പിച്ച് കഴിഞ്ഞ വർഷത്തെ 9.61 കോടി എന്ന നിലയിലെങ്കിലും നിലനിർത്തണം എന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അക്കാര്യം പരിശോധിക്കാം എന്ന് മന്ത്രി അറിയിച്ചിട്ടുണ്ട്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം തൊഴിലുറപ്പിലെ ഈ വെൻഡേഴ്സിന് തുക അനുവദിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം ഒരു സാങ്കേതിക പ്രശ്നമാണ്, കേന്ദ്ര സർക്കാർ പരിഹരിക്കേണ്ട ഒരു പ്രശ്നമാണ്. അക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. വെൻഡേഴ്സിന് മാത്രമല്ല, വിദഗ്ധ തൊഴിലാളികൾക്കും സെമി സ്കിൽഡ് ആയിട്ടുള്ള തൊഴിലാളികൾക്കും കുറേ പേർക്ക് വേതനം കൈമാറാൻ കഴിയാത്ത ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ പഞ്ചായത്ത് രാജ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം NSAP കേരളത്തിന്
579.95 crore rupees. അതായത് 580 കോടി രൂപ. 688,329 ഗുണഭോക്താക്കൾക്കായിട്ട് ലഭിക്കാനുണ്ട്. 2021 ജനുവരി മുതൽ കേരളത്തിന് ഈ തുക അനുവദിച്ച് കിട്ടിയിട്ടില്ല. ഇത്രയും പൈസ കേരളം ഗുണഭോക്താക്കൾക്ക് അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞതാണ്, നൽകിക്കഴിഞ്ഞതാണ്, കേന്ദ്രത്തിൽ നിന്ന് കിട്ടുമെന്ന പ്രതീക്ഷയിൽ. പക്ഷെ 2 വർഷമായിട്ടും തുക അനുവദിച്ച് കിട്ടിയിട്ടില്ല. 579.95 കോടി. അപ്പോൾ ആ തുക അടിയന്തരമായിട്ട് അനുവദിച്ച് തരണം എന്ന് നിവേദനത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഉണ്ടായ കാലതാമസം പരിശോധിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ചെലവഴിച്ച തുകയാണ്, നാം ഗുണഭോക്താക്കൾക്ക് കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടുമെന്ന പ്രതീക്ഷയിൽ അതാത് സമയത്ത് ചെലവഴിച്ചതാണ്. പക്ഷെ 2 വർഷമായിട്ട് ഇപ്പോൾ ഇത് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതൊരു വലിയ കുടിശ്ശികയാണ് കേരളത്തെ സംബന്ധിച്ച്. പിന്നെ മറ്റേ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, കേരളം 2 പദ്ധതികൾ നഗരവികസന മന്ത്രാലയത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. അതിലൊന്ന് സംസ്ഥാനങ്ങൾക്കുള്ള മൂലധന നിക്ഷേപത്തിനുള്ള പ്രത്യേക സഹായത്തിൽ ഉൾപ്പെടുത്തിയിട്ടാണ് നൽകിയിട്ടുള്ളത്, സ്പെഷ്യൽ അസിസ്റ്റൻസ് ടു സ്റ്റേറ്റ്സ് ഫോർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ്. അതിൽ നഗര പരിഷ്കരണങ്ങൾക്ക്, നഗരപരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തുന്നതിന് 935 കോടി രൂപയുടെ ഒരു പദ്ധതി കേരളം സമർപ്പിച്ചിട്ടുണ്ട്. വിശദമായിട്ടുള്ള പ്രപ്പോസൽ നൽകിക്കഴിഞ്ഞിട്ടുള്ളതാണ്, അതുപോലെ പ്രസൻറ്റേഷനുമൊക്കെ നടത്തിയിട്ടുള്ളതാണ്. അപ്പോൾ അത് അനുവദിച്ച് തരണം എന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേരളം അതിവേഗത്തിൽ നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. നഗരവൽക്കരണത്തിൻ്റെ തോത് ദേശീയ തലത്തിലുള്ളതിനേക്കാൾ ഉയർന്നതാണ്. നഗര ജനസംഖ്യാ വളർച്ച ഏതാണ്ട് ദേശീയ ശരാശരിയുടെ ഇരട്ടിയാണ് കേരളത്തിൽ, ആഗോള ശരാശരിയേക്കാൾ കൂടുതലാണ്. കേരളം നഗരവൽക്കരണത്തിൻ്റെതായ സങ്കീർണമായ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് കണക്കിലെടുത്തുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് ഇപ്പോൾ ഒരു നഗര നയം ആവിഷ്കരിക്കാൻ, നഗര കമ്മീഷനെ രൂപീകരിക്കാൻ പോവുകയാണ്. രൂപീകരിച്ചു കഴിഞ്ഞു, അധികം വൈകാതെ അതിൻ്റെ പ്രഖ്യാപനമുണ്ടാകും. അപ്പോൾ ഈ സാഹചര്യത്തിൽ നഗരമേഖലയിലെ പരിഷ്കാരങ്ങൾ കേരളത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് 935 കോടി രൂപയുടെ വിശദമായ പദ്ധതി നിർദ്ദേശം കേന്ദ്ര സർക്കാരിൻ്റെ മുമ്പിൽ സമർപ്പിച്ചു കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ മറ്റൊന്ന്, ഇൻക്യുബേഷൻ ഓഫ് ന്യൂ സിറ്റീസ് എന്ന പ്രോജക്റ്റിൽ കേരളം 2 പദ്ധതികൾ സമർപ്പിച്ചിട്ടുണ്ട്. അതിലൊന്ന് തിരുവനന്തപുരത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. 1446 കോടി രൂപയുടെ ഒരു പദ്ധതിയും കണ്ണൂരിന് വേണ്ടി 2113 കോടി രൂപയുടെ പദ്ധതിയും സമർപ്പിച്ചിട്ടുണ്ട്. ഈ പദ്ധതികൾക്ക് അംഗീകാരം നൽകണം എന്നും കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതുപോലെ സ്വച്ഛ് ഭാരത് മിഷൻ ചില മാറ്റങ്ങൾ അക്കാര്യത്തിൽ, ഇപ്പോൾ കേരളത്തിൻ്റെ സവിശേഷ സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് കുറച്ചുകൂടി സ്വാതന്ത്ര്യം അത് നടപ്പിലാക്കുന്നതിൽ കേരളത്തിന് അനുവദിക്കണം എന്ന ആവശ്യം മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഇപ്പോൾ മലിനജല ട്രീറ്റ്മെൻറ്റിന്, വേസ്റ്റ് വാട്ടർ മാനേജ്മെൻറ്റിന് ഉള്ള ഫണ്ട് ശുചിമുറി മാലിന്യ സംസ്കരണത്തിന് വേണ്ടി കൂടി അനുവദിക്കാൻ തയ്യാറാവണം എന്നാണ് കേരളം ആവശ്യപ്പെട്ടിട്ടുള്ളത്. കാരണം കേരളം നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ശുചിമുറി മാലിന്യ സംസ്കരണം എന്നത്. അപ്പോൾ വേസ്റ്റ് വാട്ടർ മാനേജ്മെൻറ്റിൻ്റെ ഫണ്ട് ഇപ്പോൾ സ്വച്ഛ് ഭാരത് മിഷൻ പ്രകാരം ശുചിമുറി മാലിന്യ സംസ്കരണത്തിന് ഉപയോഗിക്കാൻ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം കഴിയുകയില്ല. അപ്പോൾ ആ മാർഗനിർദ്ദേശങ്ങളിൽ ഒരു ഭേദഗതി വരുത്തിയാൽ കേരളത്തെ സംബന്ധിച്ചത് വളരെ പ്രയോജനകരമായിരിക്കും. അപ്പോൾ ശുചിമുറി മാലിന്യ സംസ്കരണം സ്വച്ഛ് ഭാരത് മിഷൻ അർബൻ്റെ ഫണ്ടിങ്ങിനുള്ള അർഹതാ പട്ടികയിൽ ഉൾപ്പെടുത്തണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ മാലിന്യ നിർമാർജ്ജന പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ദ്രവമാലിന്യ പ്ലാന്റ് നിർമ്മിക്കാൻ സ്വച്ഛ് ഭാരതിൽ വ്യവസ്ഥയുണ്ട്, എന്നാൽ നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ ഫണ്ട് അനുവദിക്കില്ല. അപ്പോൾ അതുകൂടി ഉൾപ്പെടുത്തണം എന്നും കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട്. നെറ്റ്വർക്ക് കൂടി ഈ അതിനുകൂടി ഫണ്ട് അനുവദിക്കണം എന്ന് ആവശ്യപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്.
അതുപോലെ അമൃത് പദ്ധതിയുടെ വിഹിതം വർദ്ധിപ്പിക്കണം എന്നതും കേരളം ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അമൃത് പദ്ധതിയുടെ കേരളത്തിൻ്റെ ഇപ്പോൾ അനുവദിച്ചിട്ടുള്ള വിഹിതം അപര്യാപ്തമാണ്, വർദ്ധിപ്പിക്കണം എന്നാവശ്യം ഉന്നയിച്ച. ഇതാണ് പ്രധാനമായിട്ടും ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഒന്ന്, NSAP നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാമിൻ്റെ 580 കോടി രൂപയുടെ കുടിശ്ശിക, കേന്ദ്രവിഹിതം കൂടി കേരളം നൽകിയതാണ്, ആ കുടിശ്ശിക ലഭ്യമാക്കണം. അതുപോലെ പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ്റെ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള 1ാം ഗഡു ഇതുവരെ അനുവദിച്ച് കിട്ടിയിട്ടില്ല, അത് എത്രയും പെട്ടെന്ന് അനുവദിച്ചു തരണം. തൊഴിലുറപ്പ് പദ്ധതിയുടെ ലേബർ ബജറ്റ് 6 കോടി തൊഴിൽ ദിനം എന്നത് കഴിഞ്ഞ വർഷത്തെ 9.61 കോടി തൊഴിൽ ദിനമായിട്ട് എങ്കിലും നിലനിർത്തിത്തരണം. ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ. 2 നഗര പരിഷ്കരണ പദ്ധതികൾക്കുള്ള അംഗീകാരം നൽകണം. ഈ കാര്യങ്ങളെല്ലാമാണ് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിമാരെ കണ്ട് ഇന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല, അത് നോക്കാം. ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമാണ് നഗര തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കുന്നത്. അത് സംസ്ഥാന സർക്കാർ ആണതിന് പണം ചെലവഴിക്കുന്നത്. അപ്പോൾ എവിടെയെങ്കിലും കൂലി കിട്ടാത്ത പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള നടപടി സ്വീകരിക്കും. പല ഇത് മൊത്തത്തിൽ ബജറ്റ് വെട്ടിക്കുറച്ചല്ലോ, അതിൻ്റെ കൂടി ഭാഗമായിട്ട് ചെയ്തിട്ടുള്ളതാണ്. പകുതിയായി കഴിഞ്ഞ വർഷം കേന്ദ്ര ബജറ്റിൽ വിഹിതം വെട്ടിക്കുറച്ചു, അതിൻ്റെ ഭാഗമായിട്ടാണ് തൊഴിൽ ദിനങ്ങൾ വെട്ടിക്കുറച്ചിട്ടുള്ളത്. പക്ഷേ കേരളം ഇന്ത്യയിൽ ഏറ്റവും ഫലപ്രദമായും കാര്യക്ഷമമായും തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ്. തൊഴിലുറപ്പ് പദ്ധതിയുടെ മികവിൻ്റെ മാനദണ്ഡങ്ങൾ എടുത്താൽ, പാരാമീറ്റേഴ്സ് 9 എണ്ണം എടുത്താൽ, 4 ഇന്ത്യയിൽ 1ാമത് നിൽക്കുന്നത് കേരളമാണ്. ബാക്കി 5 എണ്ണത്തിൽ കേരളം 2ാമത് നിൽക്കുന്നു. ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് തൊഴിലുറപ്പിൽ ജോലി കൊടുക്കുന്നത് കേരളമാണ്. ഏറ്റവും കൂടുതൽ SC കുടുംബങ്ങൾക്ക് തൊഴിലുറപ്പിൽ തൊഴിൽ കിട്ടുന്നത് കേരളത്തിലാണ്. ജിയോ ടാഗിങ്ങിൽ 1ാമത് നിൽക്കുന്നത് കേരളമാണ്. കേരളം ഏറ്റവും കാര്യക്ഷമമായിട്ടും ഫലപ്രദമായിട്ടും ഇത് നടത്തുന്നു എന്നതിൻ്റെ തെളിവ് സോഷ്യൽ ഓഡിറ്റ് പഞ്ചായത്ത് തലത്തിൽ നടപ്പാക്കിയിട്ടുള്ള സംസ്ഥാനമാണ് കേരളം. എല്ലാ ജില്ലകളിലും ഓംബുഡ്സ്മാനെ നിയമിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സുതാര്യമായും കാര്യക്ഷമമായിട്ടും കേരളം നടപ്പാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ലേബർ ബജറ്റ് വെട്ടിക്കുറയ്ക്കുന്നത് നീതിയുക്തമല്ല. ലഘൂകരിച്ചതാണെന്ന് നിങ്ങൾക്ക് ആർക്കും ഇന്നലെ തോന്നിയിട്ടില്ല. അത് തോന്നാൻ ഇടയാക്കിയത് ഒരു ഒരു മാധ്യമം, അതായത് മാതൃഭൂമി ഓൺലൈൻ, അവർ അത് വളച്ചൊടിച്ചു കൊടുത്തതുകൊണ്ടാണ്. മറ്റാർ? നിങ്ങളെല്ലാവരും ഉണ്ടായിരുന്നല്ലോ, നിങ്ങളാരും അങ്ങനെയല്ല കൊടുത്തത്. വേറെ ഒരു മാധ്യമവും മാതൃഭൂമി ഓൺലൈൻ റിപ്പോർട്ട് ചെയ്തതുപോലെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതിന് കുറേ കാലമായിട്ട് തുടരുന്നൊരു അസുഖമാണ്. അതിപ്പോൾ ഇന്നലത്തെ എൻ്റെ പ്രസ്താവനയുടെ മാത്രം കാര്യത്തിലല്ല, ഇന്നിപ്പോൾ ആരോഗ്യമന്ത്രിക്കെതിരായിട്ട് സമാനമായിട്ടുള്ള ഒരു വളച്ചൊടിക്കൽ നടത്തിയിട്ടുണ്ട്. ആരോഗ്യമന്ത്രി അധിക്ഷേപിച്ചുകൊണ്ട് ഒരാൾ പ്രസംഗിച്ചു, അധിക്ഷേപിച്ചു എന്ന് മാതൃഭൂമിയുടെ തന്നെ റിപ്പോർട്ടർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വിമർശനം എന്നാക്കിയിട്ടാണ് ഓൺലൈനിൽ കൊടുത്തിട്ടുള്ളത്. അധിക്ഷേപം ഇടതുപക്ഷക്കാർക്കെതിരായിട്ടാവുമ്പോൾ, ഇടതുപക്ഷ മന്ത്രിമാർക്കെതിരായിട്ടാവുമ്പോൾ അത് വളരെ സന്തോഷകരമാണ് മാതൃഭൂമി ഓൺലൈനിന് എന്നതുകൊണ്ടാണ് വിമർശനമായിട്ട് മാറുന്നത്. ഇന്നൊരൊറ്റ പത്രവും ഞാനങ്ങനെ ലഘൂകരിച്ചു എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒറ്റ പത്രവും. 90% മാധ്യമങ്ങളും ഞങ്ങളോട് എന്തെങ്കിലും ഇളവ് കാണിക്കുന്നവരല്ലല്ലോ, അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ പാഴാക്കുന്നവരല്ല. ചോദ്യകർത്താവിൻ്റെ മാധ്യമം ഉൾപ്പെടെ
അവസരം കിട്ടിയാൽ ഒട്ടും പാഴാക്കുന്നവരല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അപ്പോൾ എന്ത് മറ്റാരും ചെയ്യാത്തത് മാതൃഭൂമി ഓൺലൈൻ ചെയ്ത്? അതിൽ ഏറ്റവും വലിയ വിചിത്രമായ കാര്യം, മാതൃഭൂമി പത്രം പോലും അങ്ങനെ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു വാർത്ത മാതൃഭൂമി പത്രം കൊടുത്തിട്ടില്ല. അപ്പോൾ തകരാറ് എവിടെയാണെന്നുള്ളത് മനസ്സിലായല്ലോ. പിന്നെ പത്രം കൊടുക്കാത്ത വാർത്തയുടെ മുകളിൽ ഒരു വര ഇന്ന് പത്രത്തിൽ കണ്ടു. മാതൃഭൂമി പത്രം കൊടുക്കാത്ത വാർത്തയുടെ പേരിലൊരു വര കണ്ടു. വരയ്ക്കുന്ന ആൾക്ക് അത് കാർട്ടൂണാണെന്ന് വിശ്വസിക്കാനും അവകാശപ്പെടാനും, അദ്ദേഹം വിശ്വസിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂട, അവകാശപ്പെടാനുള്ള അവകാശമുണ്ട്. അതിനെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. അതും കുറേ കാലമായിട്ട് തുടരുകയാണ്. ഈ വരയും കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പണ്ട് കാർട്ടൂൺ വരച്ചിരുന്ന ഒരാളാണ്, ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഇങ്ങനെയാണ് വരച്ചുകൊണ്ടിരിക്കുന്നത്. ആ കൂട്ടത്തിലൊന്നായിട്ട് അതിനെ കാണുന്നുള്ളൂ. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ആ വാർത്ത സൃഷ്ടിച്ചത് എന്നുള്ളത് വ്യക്തമാണ്. ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾക്ക് ഇടതുപക്ഷത്തിനെതിരെ അപവാദ പ്രചരണം നടത്താൻ ഉണ്ടാക്കിയൊരു വികൃത സൃഷ്ടിയാണ്. അത് അവിടെ ഇരിക്കുന്ന ആളുകൾ ചെയ്തിട്ടുള്ളതാണ്, ഒറ്റപ്പെട്ട സംഭവമല്ല. ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, ഒട്ടും അത്ഭുതമില്ല അക്കാര്യത്തിൽ. മാതൃഭൂമി ഓൺലൈനിൽ നിന്ന് അങ്ങനെ വരുന്നതിൽ ഒട്ടും അത്ഭുതത്തിൻ്റെ കാര്യമില്ല. ഞാൻ എന്താ ഇന്നലെ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് കരുവന്നൂരിനെ ലഘൂകരിച്ചുകൊണ്ടാണോ? അല്ലല്ലോ. കരുവന്നൂരിലെ തട്ടിപ്പ് തന്നെയാണ്, ആ തട്ടിപ്പിനോട് ഒരു വിട്ടുവീഴ്ചയുമില്ല. പക്ഷേ അതിനേക്കാൾ വലിയ തട്ടിപ്പുകൾ പലതും നടന്നിട്ടും പൊതുമേഖലാ ബാങ്കുകളിലും വാണിജ്യ ബാങ്കുകളിലും എല്ലാം നടന്നപ്പോൾ കേന്ദ്ര ഏജൻസികളുടെ ഈ ഉത്സാഹം കണ്ടിട്ടില്ല. അതിൻ്റെ രാഷ്ട്രീയമാണ് പറഞ്ഞത്. അതെങ്ങനെ കരുവന്നൂരിനെ ലഘൂകരിക്കലാവുക? ഇപ്പോൾ വേറൊരു തരത്തിൽ വേണമെങ്കിൽ അത് പറയാം. ഇപ്പോൾ ജന്മഭൂമി ഓൺലൈനൊക്കെ ചെയ്യുന്നത് നോക്കിയാൽ മാതൃഭൂമി ഓൺലൈൻ ഇത്രയല്ലേ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്നത് നല്ലതാണ് എന്നതിനർത്ഥമുണ്ടോ? ഇല്ല, മറ്റേതിനേക്കാൾ ഇതിൻ്റെ തീവ്രത അല്പം കുറവാണ് എന്നല്ലോ. തീവ്രത തമ്മിലുള്ള വ്യത്യാസം കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട്. അല്ല, അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയാണ്. അതെ, അത്രയല്ലേ എൻ്റെ അർത്ഥമുള്ളൂ. ജന്മഭൂമിയുടെ രാഷ്ട്രീയം അവർ പറയുന്ന അത്ര മാതൃഭൂമി പറയുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെ രാഷ്ട്രീയം രണ്ടാമതിന് അർത്ഥമില്ലല്ലോ. മാതൃഭൂമി ഓൺലൈനും അത് തന്നെയാണ് ചെയ്യുന്നത്, പക്ഷേ മറ്റു ജന്മഭൂമിക്കൊപ്പം എത്താൻ പറ്റിയിട്ടില്ല എന്നേ അതിനർത്ഥമുള്ളൂ. ഒരു താരതമ്യം നടത്തിയതാണ്. ഗവൺമെൻറ് ശക്തമായിട്ടുള്ള നടപടികൾ ഇക്കാര്യത്തിലെടുത്തു. ഈ നടപടികളെല്ലാം നിയമസഭയിൽ വിശദീകരിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. നിയമസഭയിൽ തന്നെ അടിയന്തര പ്രമേയമായിട്ട് വന്നതാണ്, അവിടെ ഇക്കാര്യങ്ങളെല്ലാം വിശദീകരിച്ചിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞ കാര്യം ഇതാണ്, ഇതിലൊരു രാഷ്ട്രീയമുണ്ട്. ഇതിനേക്കാൾ എത്രയോ വലിയ തട്ടിപ്പുകൾ നടന്നപ്പോൾ ഉണ്ടാവാത്ത ഉത്സാഹം ഇക്കാര്യത്തിൽ മാത്രം ഉണ്ടാവുന്നില്ല. അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല. അതിനർത്ഥം ഈ കരുവന്നൂരിലെ തട്ടിപ്പ് നിസ്സാരമാണെന്നേ അല്ല, അങ്ങനെ കാണുന്നതേയില്ല. ഗൗരവത്തോടു കൂടിയാണ് ഗവൺമെൻറ് കണ്ടിട്ടുള്ളത്. ശക്തമായ നടപടികൾ തന്നെയാണ് ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ളത്. ഒരു തട്ടിപ്പും ചെറുതായിട്ട് കാണുന്നവരല്ല ഞങ്ങളാരും. അത് അന്വേഷിക്കാനല്ലോ എന്നെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അന്വേഷിക്കുന്നവർ നോക്കട്ടെ. അല്ല, ഇങ്ങനെ പല കഥകളും കഴിഞ്ഞ കുറേ കാലമായിട്ട് കേരളം കേട്ടിട്ടുണ്ട്. ആ കഥകൾക്കെല്ലാം പിന്നെ എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? എന്നാൽ ഞാനൊരു കഥ പറയാം അങ്ങോട്ട്, ഏതായാലും ചോദിച്ച സ്ഥിതിക്ക്. 2019 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കാലത്ത് മൂന്നോ നാലോ ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ലൈവ് ചെയ്തൊരു ഒരു വിവാദം ഉണ്ടായിരുന്നു. ചെർപ്പുളശ്ശേരി പാർട്ടി ഓഫീസ് പീഡനം എന്നാണ് അതിൻ്റെ പേര്. ഓർക്കുന്നുണ്ടോ? രാവിലെ മുതൽ വൈകുന്നേരം വരെ നിന്ന് വിവാദമുണ്ടാക്കി ചർച്ചയും പ്രൈം ടൈം ചർച്ചയും ഒക്കെ നടത്തിയത്. 4 കൊല്ലം കഴിഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അതിനെന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? ഞാൻ പെട്ടെന്ന് ഓർമ്മ വന്നൊരു കാര്യം പറയാണ്, ബിരിയാണി ചെമ്പിന് എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? പിന്നെ ഈത്തപ്പഴത്തിൽ കടത്തിയ സ്വർണത്തിന് എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? അതുപോലെ ഖുറാനിൽ
കടത്തിയ സ്വർണത്തിന് എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? അങ്ങനെ നിങ്ങൾ പെരുവഴിയിൽ ഉപേക്ഷിച്ച് പോയ ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കാൻ നിങ്ങൾക്ക് കിടപ്പുണ്ട്. അതൊക്കെ ഒന്ന് അന്വേഷിച്ച് വിവരം തന്നാൽ നന്നായിരിക്കും. അതാണ് അടുത്ത വളച്ചൊടിക്കൽ. അല്ല, അതാണ് അടുത്ത വളച്ചൊടിക്കൽ. മാതൃഭൂമി ഓൺലൈൻ പോലുള്ളവർക്ക് ഉള്ള തലക്കെട്ട് നിങ്ങളിപ്പോൾ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അല്ല, അങ്ങനെയാണോ ഞാൻ പറഞ്ഞത്? അല്ല, അങ്ങനെയാണോ ഞാൻ പറഞ്ഞത്? അങ്ങനെയാണോ ഞാൻ പറഞ്ഞത്? അല്ല, എന്താ ഞാൻ പറഞ്ഞത്? എന്താ മനസ്സിലായത്? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യത്തിന് ഉത്തരത്തിന് മനസ്സിലായില്ലേ? അല്ല, നേരത്തെ പറഞ്ഞെന്ന് കൃത്യമായിട്ട് പറഞ്ഞില്ലേ? നിങ്ങൾ എന്താ കൃത്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞാൻ നേരത്തെ എന്താ പറഞ്ഞത്? അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഗൗരവത്തോടെയാണ് സർക്കാർ അതിനെ കണ്ടിട്ടുള്ളത്. ശക്തമായ നടപടികൾ എടുത്തിട്ടുണ്ട്. ഒരു തട്ടിപ്പിനെയും കുറച്ച് കാണുന്നില്ല എന്ന് പച്ച മലയാളത്തിലാണ് ഞാൻ പറഞ്ഞത്. ഡൽഹിയിലായതുകൊണ്ട് വേറെ ഭാഷയിൽ പറയണോ? ഇനി ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഭാഗമാണിതെല്ലാം. എത്ര പേരെ കുറ്റക്കാരാക്കി ഇതിനു മുമ്പ് പലരെയും, എത്ര പേർക്ക് കുരുക്കുമുറുക്കി, അതായിരുന്നല്ലോ നിങ്ങളുടെ ഭാഷ അല്ലേ? കുരുക്കുമുറുക്കിയ ആളുകൾ എത്ര പേരുണ്ട്? കുരുക്ക് നിങ്ങൾ കുരുക്കുമുറുക്കിയത് ആലോചിച്ചാൽ ജലീലൊന്നും ഇപ്പോൾ ജീവിച്ചിരിക്കേണ്ട ആളല്ല അല്ലേ? എല്ലാ ദിവസവും ജലീലിന് കുരുക്കുമുറുകുന്നു ആയിരുന്നില്ലേ? പിന്നെ ആരോരോരുത്തരുടെ പേര് ഞാൻ പറയണോ? അപ്പം കുരുക്കുമുറുക്കൽ മാറിയോ? ഇപ്പോൾ പുതിയ വാക്കാണോ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്? കുരുക്ക് മുറുക്കി മുറുക്കി കൈ തഴമ്പിച്ചതല്ലാതെ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് പുതിയ വില്ലന്മാരെ സൃഷ്ടിക്കണം. നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികൾക്ക്. അതിന് നിങ്ങളെ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളോട് പ്രത്യേക വിരോധമൊന്നും ഉണ്ടായിട്ട് പറയല്ല. മാധ്യമങ്ങളുടെ കൂടി സഹായത്തോടെയാണല്ലോ പുതിയ വില്ലന്മാരെ സൃഷ്ടിക്കണം, അല്ലെങ്കിൽ പുതിയ ഇരകളെ സൃഷ്ടിക്കണം. അതിപ്പോൾ ഒരാളെ നിങ്ങൾ കണ്ടുവച്ചിരിക്കുകയാണ്. അല്ല, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെ പറ്റി നിങ്ങൾ അന്വേഷിക്കണ്ടേ? നിങ്ങൾ പറഞ്ഞതും നിങ്ങൾ ഉപേക്ഷിച്ചതുമായ കാര്യങ്ങൾ മാത്രം അന്വേഷിച്ചാൽ മതി. എന്നാൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ പണിയുണ്ടാവും. ഞാൻ പറഞ്ഞത് നിങ്ങൾ അന്വേഷണ ഏജൻസി ചെയ്യുന്ന കാര്യം അന്വേഷിക്കണമെന്നല്ല. നിങ്ങൾ ഏറെക്കാലം പറഞ്ഞു നടന്നതും പിന്നീട് നിങ്ങൾ പെരുവഴിയിൽ ഉപേക്ഷിച്ച് അനാഥമായി കിടക്കുന്നതുമായ അപവാദങ്ങളുണ്ട്. അത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമാണ്, നിങ്ങളുടെ സൃഷ്ടിയാണ്. നിങ്ങളുടെ സൃഷ്ടിയെ നിങ്ങൾ കൈയൊഴിയാൻ പാടും. അങ്ങനെ പെരുമാറാമോ? അപ്പോൾ കാര്യം മനസ്സിലായല്ലോ. സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടിയിട്ടാണ്. കാരണം അത് സത്യം തന്നെയാണ്. ഞാനീ സംസാരിക്കുമ്പോൾ സോഷ്യൽ മീഡിയ തന്നെ ഉദ്ദേശിക്കുന്നത്. കാരണം ഇതിൽ പലതും നിങ്ങൾ കൊടുക്കില്ല എന്ന് എനിക്കറിയാം. ഇതിൽ പലതും നിങ്ങൾ കൊടുക്കില്ല എന്നുള്ളത് അറിയാം. നിങ്ങൾ കൊടുത്തില്ലെങ്കിലും നാട്ടിലെത്താൻ ഇന്ന് സംവിധാനങ്ങൾ വേറെ ഉണ്ട്. അത് കുറച്ച് നിങ്ങളെ അലോസരപ്പെടുത്തുന്നുണ്ടാവും. ഞങ്ങൾ അത് നിങ്ങളെ ഇങ്ങനെ ഏകപക്ഷീയമായിട്ട് ആക്രമിക്കുമ്പോൾ ഞങ്ങൾ പ്രതിരോധത്തിൻ്റെ മാർഗങ്ങൾ തേടാൻ പാടില്ല എന്നാണോ? ഞങ്ങൾ പ്രതിരോധത്തിൻ്റെ മാർഗം തേടും. സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് വസ്തുതകൾ ജനങ്ങളുടെ മുമ്പിലെത്തിക്കും. നിങ്ങൾ കൊടുക്കുന്ന പ്രിവിലേജ് എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണല്ലോ. മാധ്യമങ്ങൾ കൊടുക്കുന്ന പ്രിവിലേജ്. അല്ല, ഞാൻ ഇത് പറഞ്ഞു തീർക്കട്ടെ. പറ ചോദിച്ച സ്ഥിതിക്ക് സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടിയാണോ എന്ന് ചോദിച്ചില്ലേ? സോഷ്യൽ മീഡിയയെ ആശ്രയിക്കേണ്ടി വരും. സോഷ്യൽ മീഡിയയുടെ ശക്തി കൊണ്ടാണല്ലോ 11 ദിവസം നിങ്ങൾ പുഴുത്തിവെച്ച ഒരു വീഡിയോ ഗത്യന്തരമില്ലാതെ അവസാനം നിങ്ങൾക്ക് കൊടുക്കേണ്ടി വന്നത്. 11 ദിവസം പുഴുത്തിവെച്ചൊരു വീഡിയോ കൊടുത്തത് നിങ്ങളുടെ എല്ലാ ക്യാമറകളുടെയും മുമ്പിൽ ഉണ്ടായ, നിങ്ങളുടെ എല്ലാം കൈവശമുണ്ടായിരുന്ന ഒരു വീഡിയോ നിങ്ങൾ എപ്പോഴാണ് വാർത്തയാക്കിയത്? എപ്പോഴാണ് പത്രത്തിൽ വാർത്തയാക്കിയത്? ഇന്ന് പല പത്രങ്ങളിലും 8-ാമത്തെ പേജിൽ 10-ാമത്തെ പേജിലൊക്കെയാണ് രണ്ടു പേര് തമ്മിലുണ്ടായ ഒരു തർക്കം. ചിലർക്കാരല്ലല്ലോ രണ്ടുപേര്, രണ്ടുപേർ തമ്മിൽ മൈക്കിന് വേണ്ടി രൂക്ഷമായിട്ട് ഉണ്ടായ തർക്കം കേരളത്തിലെ വലതുപക്ഷത്തിൻ്റെ 2 നേതാക്കൾ തമ്മിലുണ്ടായത്. എന്തിനാണ് മറച്ചു വെച്ചിരുന്നത്? നിങ്ങൾ എന്തൊരു സംരക്ഷണമാണ് കൊടുക്കുന്നത്? എന്തൊരു കരുതലാണ്? ആ കരുതൽ നിങ്ങൾ കൊടുക്കുമ്പോൾ എല്ലാ നിലയിലും വഴിവിട്ട സംരക്ഷണം നിങ്ങൾ വലതുപക്ഷത്തിന് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളതിനെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് പോലും പ്രതിരോധിക്കാൻ പാടില്ല. ഞങ്ങളിങ്ങനെ കയ്യും കെട്ടി നിന്ന് തരണം നിങ്ങൾക്ക് ആക്രമിക്കാൻ.
എന്നാണോ ചോദ്യത്തിന്റെ അർത്ഥം? ആണോ? ബി ജെ പിയുടെ രീതിയാണോ നിങ്ങൾ ഞങ്ങളോട് കാണിക്കുന്നത്? ബി ജെ പിയുടെ മടിത്തട്ടിലല്ലേ കേരളത്തിലെ മാധ്യമങ്ങളിൽ പലതും ഉള്ളത്? ഗോദി മീഡിയ എന്ന പ്രയോഗത്തിന് വിശേഷണത്തിന് ഏറ്റവും അർഹരായിട്ടുള്ള മാധ്യമങ്ങൾ ധാരാളം കേരളത്തിലില്ലേ? ഞാൻ മാധ്യമ വിമർശനം നടത്താൻ വേണ്ടിയിട്ടല്ല ഈ പത്രസമ്മേളനം നടത്തിയത്. ഇതിപ്പോൾ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദ്യം ചോദിച്ചാണ് വഴി തെറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് നേരത്തെ പറഞ്ഞല്ലോ, അത് കൈരളിക്കാർ പറയട്ടെ, ഞാൻ കൈരളിയുടെ ആരുമല്ല പറയാൻ. ക്രമക്കേടുണ്ടായിട്ടില്ല എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്ത് ചോദ്യമാണിത്? ബാങ്കിൽ ക്രമക്കേടുണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അത് തലക്കെട്ടാക്കാമെന്ന് ഉദ്ദേശിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ ആ തലക്കെട്ടിലൊരു പുതുമയില്ല കേട്ടോ. ക്രമക്കേട് ഉണ്ടായിട്ടുള്ളതുകൊണ്ടല്ലേ കേസെടുത്ത് നടപടി എടുത്തിട്ടുള്ളതൊക്കെ. വേണ്ടത്ര പറഞ്ഞു, ഇനിയും മലയാളത്തിൽ പറഞ്ഞു മനസ്സിലായില്ല. പിന്നെ ഈ ചോദ്യങ്ങളൊക്കെ മറ്റേ കൂടുതൽ തലക്കെട്ടുകൾ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണെന്ന് മനസ്സിലായി. മനുഷ്യർക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന തരത്തിൽ പറഞ്ഞു എന്നാണ് തോന്നുന്നത്. അത് തെറ്റാണ് അങ്ങനെ പറയുന്നത്. സംസ്ഥാനം കേസിൽ കക്ഷി ചേർന്നിട്ടുണ്ട്. മുതിർന്ന അഭിഭാഷകനെ തന്നെ നിയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇന്നലെ ഹാജരായിട്ടുണ്ട്. കോടതി കേസ് 18-നോ മറ്റോ വെച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിന് ധരിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും കോടതിയെ യുക്തിഭദ്രമായി തന്നെ ധരിപ്പിക്കാനാവും. മാത്രമല്ല ഇപ്പോൾ ഇതൊരു ഗൗരവപ്പെട്ട പ്രശ്നമാണെന്ന് കോടതി തന്നെ കണ്ടിട്ടുണ്ടല്ലോ. കോടതി തന്നെ അത്തരം ചില നിരീക്ഷണങ്ങൾ നടത്തിയതായിട്ടാണ് മനസ്സിലാവുന്നത്. അപ്പോൾ സംസ്ഥാന സർക്കാർ അക്കാര്യത്തിൽ കോടതിയിൽ ഫലപ്രദമായി തന്നെ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കും. നോട്ട് നിരോധനത്തിന് ശേഷം ബി ജെ പി ഉന്നയിച്ച ആരോപണങ്ങൾ ഓർക്കുന്നുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ അപവാദ പരമ്പരകൾ സൃഷ്ടിച്ച കൂട്ടത്തിൽ അന്ന് ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. ഈ കള്ളപ്പണം മുഴുവൻ കൊണ്ടുവന്ന് കേരളത്തിലെ സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിച്ചു എന്നാണ്. പക്ഷെ അതിനുശേഷം കണക്കുകൾ പുറത്തു വന്നപ്പോൾ ഗുജറാത്തിലെ ഒരു ബാങ്കിലായിരുന്നു ഏറ്റവും കൂടുതൽ കള്ളപ്പണം നിക്ഷേപിച്ചത് എന്ന വസ്തുത പുറത്തു വന്നിരുന്നു. കേരളത്തിലെ ബാങ്കിൻ്റെ ഒന്നും പേര് ആ പട്ടികയിൽ ഉണ്ടായിരുന്നില്ല. നിരോധിച്ച നോട്ടുകളും കള്ളപ്പണവും ഏറ്റവും കൂടുതൽ നിക്ഷേപിച്ചൊരു ബാങ്ക് ഗുജറാത്തിലെയാണ്. ഏതാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമായിരിക്കും. വളരെ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു ബാങ്കാണത്. അപ്പോൾ പ്രചരണം ഒരു വഴിക്ക് നടക്കും, വസ്തുത വേറൊന്നായിരിക്കും. ബി ജെ പിയുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും സി പി എമ്മിനെ പോലെ ആത്മവിമർശനം നടത്തുന്ന ഏതെങ്കിലും പാർട്ടിയുണ്ടോ? ഞങ്ങൾ നിരന്തരമായിട്ട് ആത്മവിമർശനവും വിമർശനവും നടത്തുന്നവരാണ്. അത് ഈ കാര്യത്തിലെന്നല്ല, എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. ഞാൻ പറഞ്ഞല്ലോ 580 കോടി രൂപ NSAP കേരളത്തിന് കിട്ടേണ്ടതാണ്. നമ്മൾ അത് 688,000 പേർക്കേ ഉള്ളൂ
കേരളത്തിൽ 60 ലക്ഷത്തിലധികം പേർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട്. ആ തുക തന്നെ 688,000 പേർക്ക് 300 രൂപയും 500 രൂപയും മാത്രമേ ഉള്ളൂ. നമ്മൾ 1,600 രൂപ പെൻഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുകൂടി ചേർത്താണ് 688,000 പേർക്ക് കേന്ദ്രത്തിൽ നിന്നുള്ള ഈ തുച്ഛമായ വിഹിതമാണെങ്കിലും ഓരോരുത്തർക്കും ഉള്ളത് 300-500 ആണ്. എന്നാലും അതുകൂടി ചേർത്താണ് ഈ പെൻഷൻ കൊടുക്കുന്നത്. ആ തുക കഴിഞ്ഞ 2 വർഷമായിട്ട് കിട്ടിയിട്ടില്ല. നമ്മൾ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുമെന്ന പ്രതീക്ഷയിൽ കൊടുത്തതാണ്, അത് കിട്ടിയിട്ടില്ല. അല്ല, കാരണം ഇന്നലെ ചോദിച്ചപ്പോഴും പറഞ്ഞില്ല, അത് പരിശോധിക്കാം എന്നാണ് പറഞ്ഞത്. സെക്രട്ടറിയോട് ഇന്ന് തന്നെ പരിശോധിക്കാം എന്ന് പറഞ്ഞു. സെക്രട്ടറിയോട് ഇന്ന് തന്നെ ആവശ്യപ്പെടാം അത് പരിശോധിക്കാൻ എന്നാണ് മന്ത്രി, ബഹുമാനപ്പെട്ട മന്ത്രി എന്നോട് പറഞ്ഞത്. നമ്മളിത് പലതവണ ശ്രദ്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊന്നും കണക്ക് കൊടുക്കാത്തതിൻ്റെ പ്രശ്നമല്ല, കാരണം ഗുണഭോക്താക്കൾക്ക് ബാങ്ക് വഴി കൈമാറിയിട്ടുള്ള തുകയാണ്. PFMS വഴി തന്നെ, കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ PFMS സംവിധാനം വഴി കൈമാറിയിട്ടുള്ള തുകയാണ്. അല്ല, അതിലും കുറേ പൈസ വരാനുണ്ട്. എല്ലാത്തിൻ്റെയും വിശദാംശങ്ങൾ നോക്കേണ്ടി വരും, കുറച്ച് പൈസ വരാൻ. പ്രധാന തുക ഇതാണ്, 580 കോടി രൂപ NSAP. അതുപോലെ 15-ാം ധനകാര്യ കമ്മീഷൻ്റെ ആദ്യ ഗഡു ഏതാണ്ട് 500 കോടിയോളം രൂപ വരും. അല്ല, എനിക്ക് മനസ്സിലാവാത്ത കാര്യം, ഇവിടെ ചോറിന് അരി വാങ്ങുന്നുണ്ട്, പച്ചക്കറി വാങ്ങുന്നുണ്ട്, പിന്നെ ഈ കട്ടൻ ചായ കുടിക്കണമെങ്കിലും തേയിലയും പഞ്ചസാരയും ഉണ്ടല്ലോ. പാലിൻ്റെ കാര്യത്തിൽ മാത്രം പ്രശ്നം വരാനിടയില്ലെന്നെന്താ എനിക്ക് തീരെ മനസ്സിലായില്ല. അത് ഞാൻ ഇവിടെ വന്ന് താമസിച്ച 2 ദിവസവും പാലൊഴിച്ച ചായ തന്നെയാണ് കിട്ടിയത്. ഇന്നലെയെന്നോ അല്ല, ആ പ്രശ്നം പരിഹരിച്ചല്ലോ. ഇപ്പോ എനിക്കറിഞ്ഞൂടാ അതിന്റെ വിശദാംശങ്ങൾ, എനിക്കറിഞ്ഞൂടാ അതിന്റെ വിശദാംശം ഒന്നും എനിക്കറിഞ്ഞൂടാ. ഞാനിവിടെ വരുന്നത് ഇവിടുത്തെ ചായ പാൽച്ചായണോ കട്ടൻ ചായ ആണോ എന്ന് മറുപടി അറിയാൻ വേണ്ടിയിട്ടാണോ? അല്ലല്ലോ. അല്ല, അഡ്രസ് ചെയ്തെന്ന് നിങ്ങൾ തന്നെ പറയുന്നു, പരിഹരിച്ചു എന്ന് നിങ്ങൾ പറയുന്നു. അതിവിടെ റെസിഡന്റ് കമ്മീഷണറുണ്ട്, അദ്ദേഹത്തോടാണ് ചോദിക്കേണ്ടത്. ഞാനല്ല RC. കേരള ഹൗസിലെ ദൈനംദിന കാര്യങ്ങൾ ഞാനല്ല നോക്കുന്നത്. ഡയറക്റ്റായിട്ട് പറയട്ടെ, എന്തിനാ ഇൻഡയറക്റ്റായിട്ട് നിങ്ങളോട് പറയുന്നു? എനിക്കറിഞ്ഞൂടാ, എന്നോട് പറഞ്ഞിട്ടില്ല. ഇന്നലെ അദ്ദേഹം എന്നെ കണ്ടിരുന്നു, ഈ കാര്യമൊന്നും എന്നോട് പറഞ്ഞില്ല. അപ്പോൾ നിർത്താം അല്ലേ? എന്തായാലും അവസാനം നമ്മൾ വന്ന കാര്യത്തിലേക്കും നിവേദനത്തിലേക്കും തിരിച്ചു വന്നത് നന്നായി. എനിക്കതിൻ്റെ വിശദാംശം അറിയില്ല, നോക്കാം, നോക്കിയിട്ട് ചെയ്യാവുന്നതാണ്. കേസെടുത്തതായിട്ട് എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല, നോക്കാം. ശരി.